ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു യമ്മി വേൾഡ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വീണ്ടും ഒരു നല്ല കിടുക്കാച്ചി റെസിപ്പിയും കൊണ്ടിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് നോൺ വെജ് ഒന്നുമല്ല, വെജ് തന്നെ ഒരു കട്ട്ലറ്റ് ആണ്. ദാ ഇത് വെച്ചിട്ടാണ് നമ്മളിന്ന് കട്ട്ലറ്റ് ഉണ്ടാക്കുന്നത്, നമ്മളുടെ ഇടിച്ചക്ക അല്ലെങ്കിൽ ഇളയ ചക്ക. അപ്പോൾ ഇതൊന്ന് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം. അതിനുശേഷം അതിൻ്റെ മേൾ ഭാഗം ദാ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. ആ മുള്ളുള്ള ഭാഗം മാത്രം കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. ഇനി ഇത് ചെറിയ പീസുകളാക്കിയിട്ട് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ ഇതാ ഞാനിപ്പോൾ എല്ലാം ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിതാ ഈ ഒരു പരുവത്തിനാണ് കേട്ടോ ഇടിച്ചക്ക വേണ്ടത്. ഇനി ഇത് 20 മിനിറ്റോളം ആവിയിൽ വെച്ച് വേവിച്ചെടുക്കണം. അങ്ങനെ ഇതാ ആവിയിൽ വേവിക്കാനായിട്ട് വെക്കുന്നുണ്ട്. ഇതേ ടൈമിൽ തന്നെ നമുക്ക് ഉരുളക്കിഴങ്ങ് കൂടെ വേവിച്ചെടുക്കേണ്ടതുണ്ട്. 2 മീഡിയം സൈസിലുള്ള ഉരുളക്കിഴങ്ങ് വേവിച്ച് ഉടച്ചെടുക്കാം. അങ്ങനെ ഇതാ ഉരുളക്കിഴങ്ങ് വെന്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാഷ് ചെയ്തെടുക്കാം. അപ്പോൾ സെയിം ടൈമിൽ തന്നെ നമ്മുടെ ഇടിച്ചക്കയും റെഡി ആയിട്ടുണ്ട്, ഉരുളക്കിഴങ്ങും തയ്യാറായിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ള മസാല തയ്യാറാക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു പാൻ ചൂടാക്കാനായിട്ട് വെക്കുക. പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. സൺഫ്ലവർ ഓയിലാണ് ഒഴിക്കുന്നത്. ഇനി ഇതിലേക്ക് ചെറിയ ജീരകവും വലിയ ജീരകവും കൂടെ 1 ടീസ്പൂണും 3 കുരുമുളകും കൂടെ ഇട്ടു കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കൊത്തി അരിഞ്ഞതും 3 അല്ലി വെളുത്തുള്ളിയും 2 പച്ചമുളകും 1 വലിയ സവാള അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം. സവാളയൊക്കെ ചെറുതായിട്ട് അരിഞ്ഞാൽ മതി കേട്ടോ, കട്ട്ലറ്റിന് എങ്ങനെയാണോ അരിയുന്നത് അതുപോലെ. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴന്നു വരുമ്പോൾ ഇതിലേക്ക് ഇടിച്ചക്ക വേവിച്ചത് ഇട്ടു കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതിലേക്ക് ഒരുപാട് മസാലകളുടെ ആവശ്യമൊന്നുമില്ല. നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് ദാ ഗരം മസാല 1 ടീസ്പൂൺ, പിന്നെ ചെറിയ ജീരകവും കുരുമുളകും കൂടെ പൊടിച്ചത് 1 ടീസ്പൂൺ, ആവശ്യത്തിന് ഉപ്പ്. ഇത്ര മാത്രമാണ് നമുക്ക് മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ളത് കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചു കൊടുക്കാം. മസാലയുടെ ആ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ വേവിച്ചുടച്ചു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഒരു 5 മിനിറ്റോളം ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പം ഇതാ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഇതാ ഒരു പ്ലേറ്റിലേക്ക് മാറ്റുകയാണ് കേട്ടോ മസാല. ഇനി ഈ മസാല ചൂടോടുകൂടെ തന്നെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒന്ന് ഉടച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. എല്ലാം നന്നായിട്ടൊന്ന് കൂട്ടി യോജിപ്പിച്ച് കൊടുക്കുക. കണ്ടില്ലേ, ഞാനിവിടെ ഒരു സ്പൂണും ഒരു തവിയും എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഉരുളകളാക്കി എടുക്കുക. ഞാൻ ദാ ഈ ഒരു വലുപ്പത്തിനാണ് എടുത്തിരിക്കുന്നത്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്, ഓരോരുത്തർ എങ്ങനെയാണ് എടുക്കുന്നത് അതുപോലെ തന്നെ എടുത്താൽ മതി. ഞാനിപ്പോൾ ഈ ഒരു വലുപ്പത്തിനാണ് എടുക്കുന്നത് കേട്ടോ. അങ്ങനെ ഇതാ നമ്മളുടെ എല്ലാ ഉരുളകളും തയ്യാറായിട്ടുണ്ട്. ഇനി വേണ്ടത് എന്താ, ഇനി കോഴിമുട്ടയാണ് വേണ്ടത്. അപ്പോൾ 2 കോഴിമുട്ട എടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക, വെള്ളയും മഞ്ഞയും. അതിനുശേഷം ഇതിലേക്ക് നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ കട്ട്ലറ്റിൻ്റെ പാറ്റ് എടുക്കുക. എന്നിട്ട് ഇതാ ഇങ്ങനെ ഒന്ന് പരത്തുക. അതിനുശേഷം മുട്ടയിലിട്ട് ഡിപ്പ് ചെയ്തതിന് ശേഷം ബ്രെഡ് ക്രംസിൽ ഇട്ട് കൊടുക്കുക. അങ്ങനെ 2 ലെയേഴ്സാണ്, ഡബിൾ ലെയർഡ് ആയിട്ടാണ് എപ്പോഴും നമ്മൾ കട്ട്ലറ്റ്സ് കിട്ടുക. അപ്പോൾ ആ ഒരു 2 ലെയർ വന്നാലേ ഒരു തിക്നെസ്സും ആ ഒരു ക്രിസ്പ്നെസ്സൊക്കെ നമുക്ക് കിട്ടുള്ളൂ. അങ്ങനെ ഇതാ 2 തവണ ഞാൻ ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ ഇതാ 2 തവണ കോട്ടിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഇവിടെ നമ്മൾ കട്ട്ലറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം നമുക്ക്. അതിനായിട്ട് ഒരു പാൻ ചൂടാക്കാൻ വെക്കുക. അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചെടുക്കുക. നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ ആവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിക്കുക കേട്ടോ. സൺഫ്ലവർ ഓയിൽ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഓയിൽ ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഓരോ കട്ട്ലറ്റ്സ് ആയിട്ട് നമുക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഒരുപാട് ബ്രൗൺ കളറായി പോകണ്ട. അപ്പോൾ നമ്മൾ പിന്നെ വറുത്ത് കോരുന്ന ടൈം ആകുമ്പോൾ കറുത്ത് പോവും, കറുത്ത ഒരു കളറായിട്ട് മാറും. അപ്പോൾ അതുകൊണ്ടിട്ട് ഒരു ലൈറ്റ് ബ്രൗൺ കളറായാൽ മതി. ഇതാ കണ്ടില്ലേ, ഈ ഒരു കളർ കിട്ടിയാൽ മതി. അങ്ങനെ 2 സൈഡും നമുക്ക് വേവിച്ചെടുക്കാം. അങ്ങനെ ഇതാ 2 സൈഡും നമ്മൾ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് കോരി മാറ്റാം.
അങ്ങനെ ഇതാ നമ്മളുടെ അടിപൊളി കട്ട്ലേറ്റ്സ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇടിച്ചക്ക കട്ട്ലേറ്റ്സ് പുറത്ത് നല്ല ക്രിസ്പിയാണ്, അകത്ത് നല്ല സോഫ്റ്റുമാണ് കേട്ടോ. അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്തേക്കുക.